ഞാൻ എത്രയോ പറഞ്ഞു, ഞാൻ പറഞ്ഞത് കേട്ടോ നിങ്ങൾ? ഇപ്പൊ കണ്ടില്ലേ, ഏതൊരു കാര്യമായാലും കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? കേട്ടോ നിങ്ങൾ? പ്ലാൻ ചെയ്തതാ, പക്ഷേ എവിടെയാ തെറ്റ് സംഭവിച്ചതെന്ന് ഒന്നും അറിയില്ല. കർത്താവായ യേശു നമ്മെ കുറിച്ചും ഒരു പദ്ധതി കരുതിയിട്ടുണ്ട്. പദ്ധതി ഇല്ലാതെ അവൻ പ്രവർത്തിക്കില്ല. എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ജീവിതമല്ല, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട നല്ല വീട് പരിപാടി പ്രേക്ഷകർക്ക് ഞങ്ങളുടെ ആശംസകൾ. ഈ ആഴ്ചയും ഈ പരിപാടിയിലൂടെ നിങ്ങളെ കണ്ടുമുട്ടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അനേകം കുടുംബങ്ങളുടെ ഉന്നമനത്തിനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ പരിപാടിയിലൂടെ നന്നായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ച് നിങ്ങൾ ഞങ്ങളെ അറിയിച്ചു. അത് കണ്ട് കർത്താവായ യേശുക്രിസ്തുവിന് സ്തോത്രമർപ്പിക്കുന്നു. ഇന്നത്തെ പരിപാടിയിൽ കുടുംബം ഒരു പദ്ധതിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. തന്റെ ജീവിതത്തിൽ ഒരു പദ്ധതിയോടുകൂടി പ്രവർത്തിക്കാത്തവർ പരാജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിദഗ്ധർ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കർത്താവ് പദ്ധതിയോട് പ്രവർത്തിക്കുന്നവനാണ്. അവന്റെ മക്കളായ നമ്മളും പദ്ധതിയോടുകൂടി പ്രവർത്തിക്കണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഉപദേശം നൽകുന്നവനും പ്രവർത്തിക്കുന്നതിൽ വലിയവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നിങ്ങളെ ഉപദേശിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അതിനു മുൻപായി നമ്മുടെ ജീവിതത്തിൽ കാറ്റ് വീശിയാലും കൊടുങ്കാറ്റടിച്ചാലും നങ്കൂരമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഭയപ്പെടാതെ ധൈര്യത്തോടുകൂടി മുന്നേറി പോകാം. അടുത്തതായി നാം കാണാൻ പോകുന്നത് ജ്യോതി ചേച്ചി എന്ന നാടകം. അമ്മേ, കർത്താവിന് കൊടുക്കേണ്ട ദശാംശം അങ്ങ് എഴുതമ്മേ. അത് ഞാൻ എഴുതാതിരിക്കുകയോ മോളെ? കർത്താവിന് കൊടുക്കാനുള്ളതാണ് ആദ്യം എഴുതുക. അമ്മേ, സേവിങ്സിന്റെ എമൗണ്ട് ഒക്കെ എഴുതിയായിരുന്നല്ലോ അല്ലേ? എഴുതിയിട്ടുണ്ട് മോനെ. അമ്മേ, എന്റെ ഫ്രണ്ടിന്റെ അമ്മയുടെ ഹോസ്പിറ്റൽ ചെലവിന് വേണ്ടി ഫ്രണ്ട്സ് എല്ലാരും ചേർന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാനും അമ്മയോട് പറഞ്ഞിരുന്നല്ലേ. ഓർമ്മയുണ്ട് മോളെ, ഞാൻ എഴുതിയേക്കാം. അമ്മേ, ഓരോ മാസം ബഡ്ജറ്റ് തയ്യാറാക്കണോ? വേണം മോനെ. ഒരു കുടുംബത്തിനുള്ള ബഡ്ജറ്റ് ശരിയായി ഇടേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ വരുമാനത്തിനനുസരിച്ചുള്ള ബഡ്ജറ്റാണ് അമ്മ ഇടുന്നത്. അപ്പോഴേ വരുമാനം എത്രയുണ്ട്, എത്ര ചെലവായി എന്നൊക്കെ അറിയാൻ പറ്റൂ. പണം മിച്ചം പിടിക്കാനും പറ്റും. അതെ, നമ്മുടെ മോളുടെ കല്യാണത്തിന് പാചകം എവിടെയാ പറഞ്ഞിരിക്കുന്നത്? അത് നമ്മുടെ ഇക്കയുടെ കടയല. അയാളോ, അയാളുടെ പേയ്മെന്റ് ഒക്കെ എത്രയാ? അതെന്തിനാ ചോദിക്കുന്നേ? അത് പിന്നെ കല്യാണ ചെലവിനൊക്കെ ബഡ്ജറ്റ് ഇടണ്ടേ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഞാനുള്ളപ്പോ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? നീ വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. ചേട്ടാ, ഇത് തേക്കല്ല. അതെ, ആ ഇതങ്ങ് ബുക്ക് ചെയ്തേക്ക്. ആ ശരി, വാ. ഇത് നന്നായിട്ടുണ്ടല്ലേ? അതിനെത്ര വില വരും ചേട്ടാ? സാർ, ഇതങ്ങ് ബുക്ക് ചെയ്തേക്ക്.
ഒരാഴ്ചയിൽ ഡെലിവറി ചെയ്യുന്ന പോലെ നോക്കിയോണം. ശരി. അതെ, ചെലവ് ബഡ്ജറ്റും കടന്നു പോകുന്ന തോന്നുന്നേ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അല്ല, നിങ്ങൾ വാങ്ങിയ എല്ലാ സാധനങ്ങളുടെയും വില കൂടുതലാ. എനിക്കെന്തോ പേടിയാവുന്നു. ചന്ദി, ബഡ്ജറ്റ് നോക്കി ചെലവ് ചെയ്യുന്ന ആളല്ല ഈ അലക്സ്. നീ വേണേ നോക്കിക്കോ, എല്ലാം നന്നായിട്ട് നടക്കും. സൂപ്പർ, ഗംഭീരം. സാർ, ഇതിന്റെ വില ഒന്ന് നിക്കടോ, ഇപ്പോഴല്ലേ ടെസ്റ്റിംഗ് ഒക്കെ തുടങ്ങിയത്. നോക്കിക്കൊണ്ടിരിക്കണോ? ഇതിൽ നിന്ന് നോക്കിയേ, അടിപൊളിയാ. നിങ്ങൾ എന്ത് പർപ്പസിന് വേണ്ടിയാണ് വാങ്ങിക്കുന്നു അറിയാമോ? ഇത് എന്റെ ഫ്രണ്ടാ, ഇവന്റെ പുതിയ വീടിന് വേണ്ടിയാ. സാർ, എപ്പോ ഡെലിവറി ചെയ്യണം? സാർ, എപ്പോഴാടാ വേണ്ടേ? വീടിന് പണി കഴിഞ്ഞ ഉടനെ നമുക്ക് അങ്ങ് എടുത്തേക്കാം. ഇപ്പൊ കഴിയും സാർ, ഇപ്പഴാ അതിനുള്ള സ്ഥലമൊക്കെ നോക്കുന്നത്. വേഗം കെട്ടിക്കോളും. അടിപൊളിയായിട്ടുണ്ടല്ലേ. നിങ്ങളെ കട അല്ലെങ്കിൽ വേറെ കടയൊന്നും ഇല്ലേ? വാടാ, നമുക്ക് വേറെ കടയിൽ പോവാം. കുറച്ച് നേരം എ സിയിൽ ഇരിക്കാം. അതെ അതെ, വാ നമുക്ക് പോവാം. ഞാൻ എത്ര തവണ പറഞ്ഞു, ഞാൻ പറഞ്ഞത് കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, എല്ലാ കാര്യങ്ങളും ശരിക്ക് പ്ലാൻ ഇട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞതാ, കേട്ടില്ലല്ലോ. പ്ലാനിംഗ് ഒക്കെ ചെയ്തു, പക്ഷേ എവിടെയാ തെറ്റ് സംഭവിച്ചെന്ന് എനിക്കൊന്നും അറിയില്ല. ആദ്യത്തെ തെറ്റ് മുഴുവനും തെറ്റ്. നമ്മുടെ അവസ്ഥ അറിഞ്ഞ് ചെലവാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, പക്ഷെ നിങ്ങൾ കേട്ടതേ ഇല്ലല്ലോ. നീ പറയുന്നത് പോലെ അങ്ങനെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. നിങ്ങള് പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ഒന്നും ചെയ്തില്ല, പക്ഷേ നിങ്ങൾ ദൈവത്തിന്റെ വാക്കും കേട്ടില്ല, എന്റെ വാക്കും കേട്ടില്ല. ഞാൻ തുടക്കം മുതലേ പറഞ്ഞതല്ലേ എല്ലാം എന്നോടും കൂടി പറയണമെന്ന്, പക്ഷെ നിങ്ങൾ എന്നോട് ഒന്നും പറഞ്ഞതേയില്ല. നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ കടം നമുക്കുണ്ടാവില്ലായിരുന്നു. ശാന്തി, നമ്മുടെ മോടെ കല്യാണം നല്ല രീതിയിൽ നടക്കണ്ടേ? നല്ല രീതിയിൽ നടക്കണം, അത് തെറ്റല്ല, പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം നമുക്കും ജീവിക്കേണ്ടതല്ലേ. ഇപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? വഞ്ചിയില് തുള വീഴാണെങ്കി അത് നമ്മൾ ആദ്യം അടയ്ക്കാൻ നോക്കണം. അതടയ്ക്കാതെ യാത്ര ചെയ്യാൻ പാടില്ല. ആദ്യം നിങ്ങൾ ഓർഡർ ചെയ്ത തിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതുടനെ ക്യാൻസൽ ചെയ്തേക്ക്, പിന്നീട് നമുക്ക് ആലോചിക്കാൻ എന്താ ചെയ്യണ്ടെന്ന്. ശരി. തലയ്ക്ക് മീതെ വെള്ളം പോയാൽ നനഞ്ഞാൽ എന്ത്, നനഞ്ഞില്ലെങ്കിൽ എന്ത്, എല്ലാം ഒന്ന് തന്നെയല്ലേ. അമ്മേ, ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്നെ എന്ത് ചെയ്യാനാ പറയുന്നത്? എന്റെ ഫ്രണ്ട്സൊക്കെ അവരുടെ വീട്ടിലെ കല്യാണം ഒക്കെ നന്നായിട്ട് നടത്തുമ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ വായ അടയ്ക്കാം, നാട്ടുകാരുടെ വായ അടയ്ക്കാൻ പറ്റുമോ? കാക്ക എത്ര കുളിച്ചാലും കൊക്കാകാൻ പറ്റുമോ? പണം ഉള്ളവൻ ചെയ്യുന്നു, നമുക്ക് എന്താ മോനെ? ആറ്റിലെറിഞ്ഞാലും അളന്നെറിയണം എന്നൊരു ചൊല്ലുണ്ട്. അമ്മേ, പ്ലീസ്, വേണ്ട. എന്റെ മോളെ, ഞാൻ ഒന്നും പറയുന്നില്ല. നീ ഇവനെ പുറത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോ. വീട്ടിൽ തന്നെ കുത്തിയിരുന്ന ബാക്കി ജോലികളൊക്കെ ആര് ചെയ്യാനാ? നീ വൈകുന്നേരം പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വാ. ശരി ശരി മോളെ. അലക്സ് ഏട്ടാ, സുഖമായിരിക്കുന്ന ഏട്ടാ. ഞാൻ അറിഞ്ഞു, കടം ഒരുപാട് കയറിപ്പോയെന്ന്. ചേട്ടാ, ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന പഴഞ്ചൊല്ലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ വരുമാനത്തിനനുസരിച്ച് വേണം ചെലവ് ചെയ്യാൻ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇന്നലെ ചേച്ചിയെ കണ്ടിരുന്നു, നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. ബഡ്ജറ്റ് ഇട്ട് ചെലവാക്കുന്നതാ നല്ലത് ചേട്ടാ. ഒരു വീട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ വരവ് ചെലവിന് ബഡ്ജറ്റ് ഇടേണ്ടത് അത്യാവശ്യമാണ്. അധികം വരുമാനമുള്ളവർ ചെലവാക്കുന്നത് കണ്ടിട്ട് നമ്മളും അതുപോലെ ചെയ്താ അത് തെറ്റാണ് ചേട്ടാ. എൻ്റെ അടുത്ത് പണമുണ്ട്, എൻ്റെ ഇഷ്ടം പോലെ മനസ്സ് പറയുന്നത് പോലെ ചെലവാക്കുമെന്ന് വിചാരിച്ചാ അവസാനം ഇങ്ങനെയാകും. വരുമാനത്തിനനുസരിച്ച് ചെലവാക്കാനായി ബഡ്ജറ്റ് ഇടുന്നതിൽ ഒരു തെറ്റുമില്ല ചേട്ടാ. ഇന്ന് പലർക്കും കിട്ടുന്ന ശമ്പളം കൈക്കും വായിക്കും പോലും മതിയാവുന്നില്ല. കാറിനും ബംഗ്ലാവിനുമൊക്കെ മോഹിക്കുന്നതുകൊണ്ടാ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്.
സദൃശവാക്യങ്ങൾ 22:7 ബൈബിളിലുണ്ട്. കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസനെന്ന്. ചില സമയത്ത് കടം വാങ്ങിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷേ കടം മേടിച്ചിട്ടായാലും ആഗ്രഹിച്ചത് നേടിയെടുക്കണമെന്ന് കരുതിയ കടത്തിൽ മുങ്ങിപ്പോകും ചേട്ടാ. മതിയെന്നുള്ള ചിന്ത നമുക്കുണ്ടായാൽ അത് മാത്രം മതി. ഓരോ മാസവും ഞങ്ങളുടെ വരുമാനം എത്രയാണ്, ചെലവ് എത്രയാണെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അത് പോയിട്ട് ബാക്കിയുള്ള പണം കൊണ്ട് വേറെ എന്തൊക്കെ ചെലവാക്കാമെന്ന് ഞങ്ങൾ സംസാരിച്ച് തീരുമാനിക്കും. കാരണം അതിനും ഒരു ബഡ്ജറ്റ് ഇട്ട് ചെലവാക്കുന്നത് കൊണ്ടാ. ഇപ്പൊ ഇതൊക്കെ ഞാൻ എന്തുകൊണ്ടാ പറയുന്നെന്നോ, നടന്നതെല്ലാം ഓർത്ത് ചേട്ടൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കൊണ്ടാ. ചേട്ടന്റെ ഈ അവസ്ഥ ചേച്ചിക്കും സഹിക്കാൻ പറ്റുന്നില്ല, കർത്താവും അത് ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞതൊക്കെ മറന്നേക്കോ, ഇനി നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കോ. 32 സങ്കീർത്തനം 8 വചനത്തിൽ നിങ്ങൾക്ക് ദൈവം ഉപദേശം നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്താവിൽ അഭയം തേടണം ചേട്ടാ. ഈ ഒരു അവസ്ഥയിൽ നിന്ന് തീർച്ചയായും കർത്താവ് ചേട്ടനെ വീണ്ടെടുക്കും. യേശു ചേട്ടനെ ഒരിക്കലും കൈവിടില്ല. ചേട്ടൻ ഈ ഒരു അനുഭവം ഒരു പാഠമായിട്ട് എടുക്കണം. കർത്താവ് നല്ലത് ചെയ്യും. ചേട്ടാ, ചർച്ചിലേക്ക് പോകാൻ സമയമായി. അപ്പൊ ഞാൻ വരട്ടെ. ആ ശരി, വരട്ടെ ചേട്ടാ. ചേച്ചി വരട്ടെ. അങ്ങനെയാണോ പറയുന്നേ? ഓ, അതെ അതെ, ഇന്നലെ കോള് ചെയ്തായിരുന്നു, ഞാൻ എടുത്തില്ല. ഇല്ല ഇല്ല, ഇപ്പൊ ഫ്രീയാ, ഒരു മിനിറ്റ്. ഞാൻ ഓഫീസിൽ പോവുകയാണ്. സൂക്ഷിച്ചു പോണേ. ശരി. അതെ, വൈകിട്ട് പെട്ടെന്നൊന്ന് വരണേ. നീ പറ. വേറെന്തൊക്കെയാണല്ലോ. ശരി ശരി. ജ്യോതി ചേച്ചി എന്ന നാടകം കണ്ടില്ലേ, അത് പ്രയോജനകരമായിരുന്നോ? അടുത്തതായി നാം കാണാൻ പോകുന്നത് സഹോദരി അനിത ഭാനുവിന്റെ ദൈവസന്ദേശമാണ്. ദൈവം തീർച്ചയായും ഇന്ന് നിങ്ങളോട് സംസാരിക്കും. പ്രാർത്ഥനയോടുകൂടി ദൈവസന്ദേശം കേൾക്കൂ, അനുഗ്രഹം ലഭ്യമാക്കൂ. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ആശംസിക്കുന്നു. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നേ ദിവസം ശരിയായി ബഡ്ജറ്റ് ഇടുക എന്ന തലക്കെട്ടിലാണ് ദൈവത്തിന്റെ വചനം ധ്യാനിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. നമുക്ക് വരവ് ചെലവ് കണക്കില്ലെങ്കിൽ വിജയം നേടാൻ കഴിയില്ല. വിജയത്തിന്റെ രഹസ്യം നമ്മുടെ ബഡ്ജറ്റിലാണുള്ളത്. നമ്മൾ പല കാര്യങ്ങൾക്കും ബഡ്ജറ്റ് തയ്യാറാക്കാറുണ്ട്. കർത്താവും അതാണ് ആഗ്രഹിക്കുന്നത്. 1 Corinthians 14:40 നമ്മൾ വായിച്ചു നോക്കിയാൽ, സകലവും ഉചിതമായും ക്രമമായും നടക്കട്ടെ എന്നാണ് കർത്താവ് അവിടെ പറഞ്ഞിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, കണക്ക് നോക്കുന്നതിലാണ് ഇതടങ്ങിയിരിക്കുന്നത്. നല്ല ഉചിതമായി ക്രമമായി എല്ലാം നടക്കണമെങ്കിൽ വരവ് ചെലവ് കണക്കോടുകൂടി ചെയ്യുമ്പോഴാണ് അത് നടക്കുക. ഇന്നത്തെ നമ്മുടെ കാര്യമെടുത്താൽ പല കാര്യങ്ങളും നമ്മൾ അങ്ങനെ ചെയ്തു വരുന്നുണ്ട്. അത് നല്ലത് തന്നെ. ജോലിയുടെ കാര്യത്തിൽ ഒരു കണക്കുകൂട്ടലുണ്ട്, ഭാവിയെക്കുറിച്ചൊരു കണക്കുകൂട്ടലുണ്ട്, വീടുപണിയുടെ കാര്യത്തിലും ചെയ്യുന്നുണ്ട്. അതുപോലെ വ്യവസായശാലകൾ നിർമ്മിക്കുമ്പോൾ അതിന് കണക്കുകൂട്ടലുണ്ട്. വിവാഹ കാര്യങ്ങളും കണക്കുകൂട്ടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പല കാര്യങ്ങളും വരവ് ചെലവ് കണക്കുകൾ നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വിജയം കാണാൻ സാധിക്കും. അനേകം പേർ വിജയിക്കാനുള്ള കാരണം അവർക്ക് കണക്കുകൂട്ടലുള്ളതുകൊണ്ടാണ്. കണക്കുകൂട്ടലില്ലെങ്കിൽ നമുക്ക് അനേകം കാര്യങ്ങളിൽ പല നഷ്ടങ്ങളും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും നമുക്ക് നേരിടേണ്ടി വരും. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പ്രവൃത്തികളിൽ കണക്കുകൂട്ടലുകൾ ഉണ്ടായിരിക്കണം. നാം അങ്ങനെ കണക്കുകൂട്ടുമ്പോൾ കർത്താവിന് നമ്മെക്കുറിച്ചും ഒരു കണക്കുകൂട്ടൽ ഇല്ലാതിരിക്കുമോ? തീർച്ചയായും ഉണ്ടാവും. മനുഷ്യരായ നിങ്ങളും ഞാനും എല്ലാ കാര്യങ്ങളും ഒരു പദ്ധതിയോടുകൂടി ചെയ്യുമ്പോൾ കർത്താവായ ദൈവവും നമ്മെക്കുറിച്ച് ഒരു പദ്ധതി കരുതിയിട്ടുണ്ടാവും. പദ്ധതിയില്ലാതെ പ്രവർത്തിക്കുകയില്ല. എങ്ങനെ ജീവിക്കാം എന്നുള്ളത് ജീവിതമല്ല, എങ്ങനെ ജീവിക്കണം എന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നാം ജീവിക്കണം. അതാണ് കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ജീവിതം എന്നത് ഒരു യാത്രയാണ് അല്ലേ? ആ യാത്രയ്ക്കൊരവസാനമുണ്ട്.
അത് നാം ശരിയായ രീതിയിൽ ജീവിച്ചു തീർക്കണം. അതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു തെങ്ങുണ്ടെന്ന് വിചാരിക്കുക. ആ തെങ്ങിന്റെ അടുത്ത് പോയി നീ എന്തിനാ വളർന്നത് എന്ന് ചോദിച്ചാൽ ആ തെങ്ങ് എന്തു പറയും? മനുഷ്യർക്ക് നാളികേരം കൊടുക്കാൻ വേണ്ടിയാണ്. ഒരു പേരയോട് ചെന്ന് ചോദിക്കൂ എന്തിനാ നീ വളർന്നതെന്ന് ചോദിച്ചാൽ ഞാൻ മനുഷ്യർക്ക് പേരയ്ക്കാ കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറയും. ഒരു കോഴിയോട് ചെന്ന് ചോദിച്ചാൽ ഞാൻ മനുഷ്യർക്ക് മുട്ട കൊടുക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് പറയും. ഒരു പശുവിനോട് നിങ്ങൾ അങ്ങനെ ചോദിച്ചാൽ ഞാൻ മനുഷ്യർക്ക് പാല് കൊടുക്കാൻ വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് പറയും. അപ്പോൾ നടക്കാത്ത, ചിരിക്കാത്ത, സംസാരിക്കാത്ത, ചിന്തിക്കാത്ത ഇവയെല്ലാം ഞാൻ മനുഷ്യർക്ക് അതും ഇതുമൊക്കെ നൽകുന്നു എന്ന് പറയുമ്പോൾ ജീവനുള്ള, നടക്കുന്ന, സംസാരിക്കുന്ന, ചിന്തിക്കുന്ന, പ്രവർത്തിക്കുന്ന മനുഷ്യരായി നമ്മെക്കുറിച്ച് ദൈവം സൃഷ്ടിക്കുമ്പോൾ ഒരു പദ്ധതി ഇല്ലാതെയാണോ സൃഷ്ടിച്ചിട്ടുണ്ടാവുക? പദ്ധതിയോടെയായിരിക്കും ചെയ്തത്. ആ പദ്ധതി നമ്മുടെ ഉള്ളിൽ നിറവേറണം. ഒരു ദിവസം ഒരു യുവാവ് ടെലിഫോണിലൂടെ എന്നോട് ബന്ധപ്പെട്ടു. ആ യുവാവിനോട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന്. അപ്പോൾ ആ യുവാവ് എന്നോട് ഉത്തരം പറഞ്ഞു, യഹോവ എന്നെ എന്തിനു വേണ്ടിയാണോ സൃഷ്ടിച്ചത് ആ ലക്ഷ്യം എന്നിൽ നിറവേറണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് വല്ലാത്ത അതിശയം തോന്നി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒന്നാമതായി മനുഷ്യർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്, യഹോവ എന്നെ എന്തിനാണ് സൃഷ്ടിച്ചത്, അവന്റെ ആ പദ്ധതി എന്നിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നുണ്ടോ, നിറവേറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം. കർത്താവിന് നമ്മെക്കുറിച്ചും മനുഷ്യരായ നാം പദ്ധതിയിടുമ്പോൾ മനുഷ്യരായ നമ്മെക്കുറിച്ചും ദൈവം ഒരു പദ്ധതി കരുതിയിട്ടുണ്ട്. കർത്താവ് നമുക്കു വേണ്ടി ഇങ്ങനെ എല്ലാ കാര്യത്തിലും ശക്തി നൽകുമ്പോൾ മനുഷ്യരായി നമ്മെ എന്തിനാണ് സൃഷ്ടിച്ചത്? യെശയ്യാവ് 43:21 അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എന്റെ സ്തുതിയെ വിവരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് നമ്മെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടിയാണ്. സ്രഷ്ടാവായ ദൈവം, അവൻ സൃഷ്ടിച്ച നമ്മെ, അവനെ സ്തുതിക്കുവാൻ വേണ്ടിയാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്, നമ്മെ വിളിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. നിങ്ങൾക്ക് കർത്താവിനെ സ്തുതിക്കുന്ന ഒരു അനുഭവമുണ്ടോ? ഓരോ ദിവസവും കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയോ നന്മകളും കാര്യങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കർത്താവെ, അങ്ങേക്ക് നന്ദി, കർത്താവെ, അങ്ങയെ സ്തുതിക്കുന്നു എന്ന് പറയുന്ന അനുഭവമുണ്ടോ? അതിനുവേണ്ടിയല്ലേ കർത്താവ് നമ്മെ സൃഷ്ടിച്ചത്? അവനെ മഹത്വപ്പെടുത്തുവാനായി, അവനെ സ്തുതിക്കുന്നതിനു വേണ്ടിയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. ആ പദ്ധതി നമ്മിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കണം. ആ പദ്ധതി നിറവേറിയില്ലെങ്കിൽ ഇന്ന് നിങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവിൻ. കർത്താവ് പറയുന്നു, ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എന്ന്, അവർ എന്റെ സ്തുതിയെ വിവരിക്കും എന്ന്. നമ്മെ എന്തിനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? കർത്താവിനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കർത്താവിനു വേണ്ടി, അവനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന നാം അവനെ സ്തുതിക്കുവാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അത് നാം മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമതായി മറ്റൊരു കാര്യം നോക്കാം. ഒരു ചെടിയിൽ നിന്നും ഒരു വിത്ത് വരുന്നു. ആ വിത്ത് എടുത്തുകൊണ്ടുപോയി ഒരു ബോക്സിലിട്ട് നാം അടച്ചു വെക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഫലമുണ്ടാവുകയില്ല. അതെങ്ങനെ വെച്ചിരുന്നോ അതേപോലെ തന്നെ ഇരിക്കും. പക്ഷേ നിങ്ങൾ അതേ വിത്ത് എടുത്തുകൊണ്ടുപോയി മണ്ണിലിട്ട് മൂടുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? മുളയ്ക്കും, അതിനുശേഷം പൂക്കും കായ്ക്കും ഫലം നൽകും. അതേപോലെയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്ത് സഞ്ചരിച്ചിരുന്നപ്പോൾ കർത്താവ് ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3:3-6 നമുക്ക് വായിക്കാം. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നതെങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കുമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് കർത്താവ് ഉത്തരം പറഞ്ഞു. ഈ സംഭവത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ ഈ കാര്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഒരു തവണ അമ്മയുടെ ഉദരത്തിൽ നിന്നും നാം ഈ ലോകത്ത് ജനിക്കുന്നു. ജനിച്ച ശേഷം ആ വിത്ത് പോലെ നമ്മൾ അതേപടി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഫലം കായ്ക്കാൻ കഴിയില്ല. വീണ്ടും ആ വിത്ത് മണ്ണിൽ കുഴിച്ചിടുമ്പോഴാണ് അത് പൂത്ത് കായ്ച്ച് ഫലം നൽകുന്നത്. അതുപോലെ തന്നെ നമ്മെ കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും നാം ജനിക്കുന്ന ഒരനുഭവം കർത്താവ് നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ് പറയുന്നു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു എന്ന്. ആത്മാവിനാൽ ജനിച്ചാലേ ദൈവരാജ്യത്തിലേക്ക് കടപ്പാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത്, ആത്മാവിനാൽ ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിലേക്ക് കടപ്പാൻ കഴിയുകയില്ല എന്ന്. അപ്പോൾ ജഡീക പ്രവൃത്തികളെ നശിപ്പിച്ച് ആത്മാവിന്റെ ഫലങ്ങൾ നമ്മിൽ വെളിപ്പെടണമെങ്കിൽ വീണ്ടും കർത്താവിങ്കിൽ നമ്മെ സമർപ്പിക്കാനുള്ള ഒരു മനോഭാവം നമ്മിൽ ഉണ്ടാവണം. അതാണ് ദൈവ പദ്ധതി.
അതിനു വേണ്ടിയാണ് യേശു ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യേശു ഈ മാനവരാശിക്ക് വേണ്ടി ഈ ലോകത്തേക്ക് വന്നത്. വീണ്ടും ജനിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് മനുഷ്യൻ വരുന്നതിനു വേണ്ടിയാണ് യേശു വീണ്ടും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ഏതൊരു മനുഷ്യനും ഏതു തരം പാപത്തിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അവൻ കർത്താവിങ്കിലേക്ക് വരുമ്പോഴാണ്, വീണ്ടും ജനിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് അവൻ ഫലം കിട്ടുന്നവനായി മാറുന്നത്. ഇതാണ് ദൈവം മനുഷ്യനെ കുറിച്ച് കരുതിയിട്ടുള്ള പദ്ധതി. ഇത് തന്നെയാണ് കർത്താവിന്റെ വചനവും നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. യോഹന്നാൻ 15:16 വചനം വായിച്ചു നോക്കുവിൻ, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവിന്റെ വചനം പറയുന്നു. പ്രിയമുള്ളവരെ, നാം ഫലം കായ്ക്കേണ്ടതിനു വേണ്ടി ആക്കി വെച്ചവരാണ്, ഫലം നിലനിൽക്കേണ്ടതിനു വേണ്ടി ആക്കി വെച്ചവരാണ്. ഇതാണ് ദൈവം ഒരു മനുഷ്യനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഈ പദ്ധതി നമ്മുടെ ഉള്ളിൽ നിറവേറണം. നമ്മളോടാരെങ്കിലും നിങ്ങൾ എന്തിനായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? ആലോചിച്ചു നോക്കൂ, എന്തു പറയും? എല്ലാം ഫലം നൽകുന്നുണ്ട്. ഇവയെല്ലാം കർത്താവ് മനുഷ്യനു വേണ്ടി ഉണ്ടാക്കിയതാണ്. മനുഷ്യരെ ദൈവത്തിനു വേണ്ടി ഉണ്ടാക്കി. നാം ഫലം നൽകുന്നുണ്ടോ? നമ്മുടെ വീടിന് അനുഗ്രഹമായിരിക്കുന്നുണ്ടോ? നാം സ്വയം അനുഗ്രഹമായിരിക്കുന്നുണ്ടോ? സമൂഹത്തിന് അനുഗ്രഹമായിരിക്കുന്നുണ്ടോ? സഭയ്ക്ക് നാം അനുഗ്രഹമായിരിക്കുന്നുണ്ടോ? രാജ്യത്തിന് നാം അനുഗ്രഹമായിരിക്കുന്നുണ്ടോ? നാം സ്വയം അനുഗ്രഹമായി ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? ഒരർത്ഥവുമില്ലല്ലോ. യാതൊരർത്ഥവുമില്ലാത്ത ഒരു ജീവിതം നയിച്ചിട്ട് എന്താണ് പ്രയോജനം? കർത്താവ് ഒരു ഉദ്ദേശത്തോടെ, ഒരു പദ്ധതിയോടെയാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. നാം അവനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവനു വേണ്ടി ഫലം നൽകാനായി വിളിക്കപ്പെട്ടവരാണ്. അതിനാൽ നാം കർത്താവിന്റെ മുൻപാകെ സ്വയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മെ ഒരു ഉദ്ദേശത്തോടെ, ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ഉള്ളിൽ നിറവേറുന്നതിനായി നാം സമർപ്പിക്കുമ്പോൾ ആ പദ്ധതി പരിപൂർണമായി നമ്മുടെ ഉള്ളിൽ നിറവേറും. ദൈവമക്കളെ, നിങ്ങൾ ഒരിക്കലും മറക്കരുത്, നിങ്ങളെ കർത്താവിന്റെ മുൻപാകെ സമർപ്പിക്കുമ്പോൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇത് തന്നെയാണ് ഗലാത്തിർ 5:22-23 വചനങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ളത്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇങ്ങനെയുള്ള ഫലങ്ങൾ നമ്മൾ കർത്താവിൽ സമർപ്പിക്കുമ്പോഴാണ് ഈ ഫലങ്ങൾ ഒരു മനുഷ്യനിൽ വെളിപ്പെടുന്നത്. സമർപ്പിക്കാത്തതിനാൽ ഫലം വെളിപ്പെടുന്നില്ല. ഫലം വെളിപ്പെടാത്തതിനാൽ നമ്മുടെ ജീവിതം ഉപയോഗശൂന്യമായി പോയിരിക്കുന്നു. ഇന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു സമർപ്പണ മനോഭാവത്തിലേക്ക് നാം കടക്കുമ്പോഴാണ് നാം അനുഗ്രഹീതരായി ഫലം നൽകുന്നവരായി മാറുന്നത്. കർത്താവായ യേശുവിങ്കൽ വന്ന് നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുമ്പോഴാണ് നിങ്ങൾ ഫലം നൽകുന്നവരായി, അനുഗ്രഹം നിറഞ്ഞവരായി മാറുന്നത്. ഇന്ന് നമുക്ക് അതിനായി പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ മനോഹരമായ നിമിഷത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശുവേ. കർത്താവേ, അങ്ങയെ സ്തുതിക്കുകയാണ്. ഞാൻ ജീവിച്ചിട്ട് എന്ത് പ്രയോജനം? ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്? എന്നെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് എത്രയോ ജനങ്ങൾ പറഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് യേശുവേ. കർത്താവേ, അങ്ങയെ സ്തുതിക്കുന്നു. സംസാരിക്കാത്ത, ചിരിക്കാത്ത, ചിന്തിക്കാത്ത എല്ലാ കാര്യങ്ങളും മനുഷ്യർക്കായി സൃഷ്ടിച്ച് ഫലം നൽകുന്നില്ലേ യേശുവേ? കർത്താവേ, ചിന്തിക്കുന്ന, ചിരിക്കുന്ന, പ്രവർത്തിക്കുന്ന മനുഷ്യനെ കർത്താവേ, ഒരനുഗ്രഹവുമില്ലാതെ ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ട് ജീവിക്കുവാനായി അല്ല അങ്ങ് സൃഷ്ടിച്ചത് യേശുവേ. ഒരു ഉദ്ദേശത്തോടെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കർത്താവേ. കർത്താവേ, അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് സൃഷ്ടിച്ച എല്ലാം മനുഷ്യനു വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഞങ്ങളെ അങ്ങയ്ക്കായി സൃഷ്ടിച്ചു. ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിലും കർത്താവ് സംസാരിക്കണമേ. കർത്താവേ, ഇവരെ അങ്ങേക്കായി മാറ്റേണമേ. അങ്ങേക്കായി ഫലം നൽകുന്നവരായി മാറ്റേണമേ. കനി നൽകുന്നവരായി മാറ്റേണമേ. കർത്താവ്, അങ്ങനെ ചെയ്യാൻ പോകുന്ന സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു യേശുവേ. അങ്ങയ്ക്ക് സ്തോത്രം പറയുന്നു. ഓരോരുത്തരുടെ ജീവിതത്തിലും മാറ്റമുണ്ടാകട്ടെ. ഓരോരുത്തരുടെ ഹൃദയത്തെയും കർത്താവ് തൊടയണമേ. എന്തിനു ജീവിക്കണം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മനസ്സിൽ സംസാരിച്ച് കർത്താവ് അവരുടെ ഹൃദയത്തിൽ മാറ്റമുണ്ടാക്കണമേ. കർത്താവ്, അങ്ങനെ ചെയ്യുന്ന സ്നേഹത്തിനായി സ്തോത്രം. ഫലം നൽകുന്നവരായി മാറ്റുന്നതിനായി അങ്ങയ്ക്ക് സ്തോത്രം. അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ജീവനുള്ള നല്ല പിതാവേ. ആമേൻ, ആമേൻ. എന്താ, ഇന്നത്തെ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച നന്മകളെക്കുറിച്ചും അനുഗ്രഹത്തെക്കുറിച്ചും ഞങ്ങളെയും അറിയിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ കുറിപ്പുകൾ എന്തുതന്നെയായാലും അത് കത്തുകളിലൂടെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഹോദരൻ മോഹൻ സി ലാസറസ് അവരുകളും ശുശ്രൂഷകരും തയ്യാറായിരിക്കുകയാണ്. നാളെ ശനിയാഴ്ച രാത്രി സത്യം ടിവിയിലും ജീസസ് റെഡീം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന പ്രാർത്ഥിക്കാം വരൂ എന്ന പരിപാടി കാണാൻ മറക്കരുത്. വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം ഇതേ പരിപാടിയിലൂടെ നമുക്ക് കാണാം. അതുവരെ ദൈവകൃപ നിങ്ങളോടൊത്തുണ്ടാകുമാറാകട്ടെ.
For further details and prayer support, contact Jesus Redeems Ministries, Nalumavudi, Thoothukudi District, 628-211. Our phone number 04639-353535. info@jesusredeems.org. Our website www.jesusredeems.com. God bless you.